നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമൂഹമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഒരുപക്ഷേ ഒരു ഒരു യുവാവിൻ്റെ കണ്ണീർ പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹമാധ്യമങ്ങളിൽ പലതുന്നവരുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് സത്യത്തിൽ ആ യുവാവിൻ്റെ കണ്ണീർ. മലയാളിയല്ല, ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. കേരളത്തിൽ വളരെ വിശ്വസിച്ച് വരികയും നല്ല ജീവിതം നാട്ടിലെ തങ്ങളുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്യുന്ന അനരുളിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. മുഖ്യമാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാൻ മടിക്കുന്ന, എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന ചോദ്യം ഉയരുന്ന ആ വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ജനം, കേരളത്തിലെ പൊതുജനം അനരുളിനു വേണ്ടി ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ആസാം സ്വദേശിയായ അനരുൾ തന്റെ അനുജൻ ആലമലിയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കാനുള്ള കഠിന ശ്രമത്തിലാണ്. ഇങ്ങനെ പലരും വന്നിട്ടുണ്ട്. തന്റെ ഉറ്റവർക്കും ഉടയവർക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, തന്റെ ഉറ്റവരുടെയും ഉടയവരുടെയും ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണത്തിനു വേണ്ടി ആ കാരണക്കാരെ ശിക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി അനവധി ആളുകൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ തന്നെ മാധ്യമങ്ങൾ ഈ ഇത്രക്കാരെ ഒന്നും തന്നെ പ്രധാന മാധ്യമങ്ങൾ ആദ്യം ശ്രദ്ധിക്കാറില്ല. പിന്നെ ആദ്യം ഈ ഓൺലൈൻ ചാനലുകളൊക്കെ തന്നെ അവരെ ശ്രദ്ധിക്കുകയും അവരുടെ അഭിമുഖങ്ങൾ എടുക്കുകയും അവർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യും. അതിനുശേഷം പതിയെ ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്താൽ ഏറ്റെടുത്തു എന്ന ഘട്ടം വരും. അതിനുശേഷമായിരിക്കും ഇത് പോലീസ് അധികൃതർ പോലും ശ്രദ്ധിക്കുന്നത്. എന്തായാലും അനുജൻ ആലമലിയുടെ മരണത്തിന്, അല്ലെങ്കിൽ അനുജൻ ആലമലിക്ക് സംഭവിച്ചത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ജ്യേഷ്ഠന്റെ കണ്ണീരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ജോലിക്കായി കേരളത്തിലെത്തിയ അനുജന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് അനരുൾ പറയുന്നത്. തന്റെ അനുജന് സംഭവിച്ച ഓരോ വിഷമങ്ങളും വ്യഥകളും തന്നെ വിളിച്ചറിയിക്കാറുണ്ടെന്നും സഹിച്ചു നിൽക്കൂ, ഉടനെ തന്നെ മറ്റ് ജോലികളിലേക്ക് താൻ മാറ്റാമെന്ന് അനുജന് വാക്കു കൊടുക്കുകയായിരുന്നു എന്നും പറയുന്നു. എന്നാൽ പിന്നീട് താൻ കേൾക്കുന്നത് അനുജന്റെ മരണ വാർത്തയാണ് എന്നാണ് അനരുൾ പറയുന്നത്. അനരുളിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. എന്റെ അനിയൻ ജൂലൈ 30-ാം തീയതി എന്നോട് പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്ക് കയറി, എന്നോട് വിളിച്ചിട്ട് പറയാണ്, ചേട്ടാ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, ഇവിടുത്തെ മുതലാലിയും മുതലാലിൻ്റെ ഉമ്മ ഭയങ്കര ഡേഞ്ചർ, എനിക്ക് എപ്പോഴും ചീത്ത പറയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാവും, നീ വേദനമുണ്ട്, ഞാൻ വേറെ ഒരു ജോലി ചേട്ടാക്കിട്ട് ഞാൻ നിന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഒരു ദിവസം 6-ാം തീയതി വീണ്ടും വിളിച്ച്, ചേട്ടാ എന്നോട് മുതലാളി തള്ളി. അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു, എന്തിനാ തള്ളി? അപ്പോൾ പറഞ്ഞു എന്നോട് ടേബിൾ ക്ലീനിങ് ചെയ്യാൻ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു അത് വിശാഖണ്ട, നീ ബാഗ് എല്ലാം എടുത്തിട്ട് നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞപ്പോൾ ബാഗൊന്നും തരുന്നില്ല, മുതലാളി റൂമിലും നിൽക്കാൻ തരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ. പോലീസ് രാവിലെ വരാൻ പറഞ്ഞിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിലാണ് കടക്കാൻ പോയത്. പക്ഷേ അവൻ നടന്നു പോകുന്ന ടൈമിൽ എൻ്റെ കൂടെ സംസാരിച്ച് പോയായിരുന്നു. അയാളിൻ്റെ ബോഡിയാണ് 7-ാം തീയതി 4:30 പോലീസിന് കിട്ടിയത്. അപ്പം ഞാൻ കഥകൾ തുറന്ന് പറഞ്ഞു പോലീസിന്, സാറ് രാത്രി ഹോട്ടലിൽ പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ മുതലാളിനെ പിടിക്ക്, സാറ് പറയാന് നിന്റെ കയ്യിൽ എന്തായാലും എവിഡൻസ് ഉണ്ടെന്ന്. ഞാനെന്താ പറയുന്ന, എനിക്ക് മാത്രം അറിയുള്ളൂ ഒരു അനിയൻ്റെ വേദന എത്രയുണ്ട്. അനിയനില്ലാത്തവർക്ക് മാത്രമേ ഈ വേദന മനസ്സിലാവുള്ളൂ. ശരിക്കും എന്താ പറഞ്ഞാൽ നമ്മൾ പാവം. അവന് ബാഗ് എടുക്കാൻ പോയി, എന്നിട്ട് മുതലാളി വയറ്റിൽ പോയിട്ട് അവനെ ഇടിച്ച് ചെവിനൊക്കെ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ അവനെ എന്താ പറഞ്ഞ്, എന്നോട് ചേട്ടാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായി, പോലീസ് എന്നോട് രാവിലെ വരാൻ പറഞ്ഞു ഓടിച്ച്. അപ്പം അവന് നേരെ അവിടെ നിന്ന് പോവാത്ത ഞാൻ എന്നോട് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നീ 100 നമ്പർ പോലീസിനെ, അതായത് പോലീസിനെ വിളിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് അവരെ സഹായിക്കും. എന്നിട്ട് പോലീസ് അവിടെ വന്ന് പോലീസ് അവരെ എല്ലാം ചെക്ക് ചെയ്ത്, പക്ഷെ പോലീസ് അവിടെ നിന്ന് ഒന്നും പറയാതെ, അനിയനെ ഒന്നും പറയാതെ പോലീസ് ഇറങ്ങിപ്പോയിന് എന്നോട് അനിയനെ പറഞ്ഞു. സത്യത്തിൽ ഇത് ഒരു കണ്ണീരോടുകൂടി നമുക്ക് കേൾക്കാനേ സാധിക്കുകയില്ല. ഇദ്ദേഹത്തിന്റെ അനിയനുണ്ടായ ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ളവർ ആരായാലും അവർ പുറത്തു വരണം, അവർക്ക് കൃത്യമായ ശിക്ഷ വരണം. സൗഹൃദമാണ് ഈ അന്യത സംസ്ഥാന തൊഴിലാളികൾക്ക് കേരളം എന്ന് പറയുമ്പോഴും അവർ ഇത്തരം അനുഭവങ്ങളും അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ചില അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് നമുക്ക് നേരിട്ടിട്ടുള്ള ഏറ്റവും മോശമായ അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും എല്ലാവരും അത്രക്കാരല്ല എന്ന് വ്യക്തവുമാണ്.
എന്തായാലും ഈ കണ്ണീരിന് ഒരു ഉത്തരം ലഭിക്കുക തന്നെ വേണമെന്ന് വ്യക്തമാക്കുകയാണ് ഇന്നിവിടെ